ഓഖി ദുരന്തമുണ്ടായി ഒരു വർഷം തികയുമ്പോഴും പരിക്കേറ്റ എല്ലാവർക്കും സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയുടെ ധനസഹായം ഇനിയും കിട്ടിയില്ല. 500ലേറെ പേർക്ക് ഇനിയും സഹായം കിട്ടാനുണ്ടെന്ന് ലത്തീൻ അതിരൂപത പറയുന്നു. സർക്കാർ മാനദണ്ഡമനുസരിച്ച് ആർക്കും സഹായം കിട്ടാനില്ലെന്ന വിശദീകരണമാണ് ഫിഷറീസ് വകുപ്പ് നൽകുന്നത്. മത്സ്യബന്ധനത്തിൽ തുടർന്ന് ഏർപ്പെടാൻ കഴിയാത്ത ആരോഗ്യസ്ഥിതിയിലായ മത്സ്യത്തൊഴിലാളികളുണ്ട്. അത്തരം ആളുകൾക്ക് ബദൽ ജീവനോപാധിയായി ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ധനസഹായം നൽകും. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. പക്ഷേ 5 ലക്ഷം കിട്ടാത്ത നിരവധി പേർ തിരുവനന്തപുരത്ത് തീരപ്രദേശങ്ങളിലുണ്ട്. ഇത് മൈക്കിൾ. ഓഖിയിൽപ്പെട്ടവരെ രക്ഷിക്കാനിറങ്ങി തിരയിൽപ്പെട്ട് മൈക്കിളിന് ഗുരുതര പരിക്കേറ്റു. ഒരു കൈയും അരയ്ക്കു താഴെയും പൂർണ്ണമായും തളർന്നു. അന്നു മുതൽ ഈ കിടപ്പാണ്. ഇതുവരെ കിട്ടിയത് 20,000 രൂപ മാത്രം. മരിച്ചവർക്ക് എല്ലാം കൊണ്ട് സഹായിക്കും. ഇവിടെ ഒരു രൂപ സാധനം ഇവിടെയെങ്കിലും കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ 20,000 രൂപ എങ്ങൾക്ക് 2 തടവയായിട്ട് വില്ലേജ് ഓഫീസിലേക്ക് തന്നിട്ടുണ്ട്. പൂന്തുറ സ്വദേശി ലേഡിമയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഓഖിയിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട് കടലിൽ കിടന്നത് 4 ദിവസം. ഒടുവിൽ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചപ്പോഴേക്കും ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇപ്പോൾ കടലിൽ പോകാനാകാത്ത സ്ഥിതി. ലേഡിമയ്ക്ക് കിട്ടിയത് 40,000 രൂപ. ഞങ്ങളെ പരസ്യക്കാർ വരെ ഞങ്ങളെ ഇരിക്കാൻ വിടണില്ല. ഈ വാടക വീട്ടുകാർ തിന്നാൻ വിടണില്ല. അന്നത്തെ ജീവിതം ഞങ്ങൾക്ക് കളിയണത് ദൈവത്തിന് മാത്രം അറിയാം. പൂർണ്ണ അംഗവൈകല്യം സംഭവിച്ചവർക്കാണ് 5 ലക്ഷം ധനസഹായം എന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ വിശദീകരണം. അങ്ങനെയാണെങ്കിൽ പോലും മൈക്കിളും ലേഡിമയും എങ്ങനെ പട്ടികയ്ക്ക് പുറത്തായെന്നതിന് വിശദീകരണവുമില്ല. പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.